കൊച്ചിയിൽ ആരംഭിക്കുന്ന ചലച്ചിത്രമേളയിൽ ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ നടൻ സലീം കുമാറിനെ ക്ഷണിക്കാത്ത വിവാദത്തിൽ പ്രതികരിച്ച് സംവിധായകൻ കമൽ സലീം കുമാറിന് രാഷ്ട്രീയ താൽപര്യമാണെന്നും അതുകൊണ്ടാണ് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടും മേളയിൽ പങ്കെടുക്കാത്തതെന്നും കമൽ പറഞ്ഞു. അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ഇതുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ സലീം കുമാറിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടില്ല. ഞാൻ നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചാണ്, അരമണിക്കൂറോളം സംസാരിച്ചാണ്. പക്ഷേ അതും ഈ പറഞ്ഞ മാതിരിയാണ്. എന്ത് രീതിയിലാണ് അതിനെ അദ്ദേഹം എടുത്തേക്കണമെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ സംഘാടക സമിതിയാണ് അദ്ദേഹത്തെ വിളിച്ചത്. പക്ഷെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ പേര് ഒഴിവാക്കിയിരുന്നു എന്നൊക്കെ പറയുന്നത് ഏത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. തിരുവനന്തപുരത്ത് യോഗം കൂടി, അങ്ങനെ ഒരു യോഗം തിരുവനന്തപുരത്ത് കൂടിയിട്ടില്ല. ടിനി ടോം പറഞ്ഞെന്നാണ് സലീം കുമാർ പറയുന്നത്. അങ്ങനെ ഒരു യോഗം തിരുവനന്തപുരത്ത് കൂടിയിട്ടില്ല. അങ്ങനെ ഇവിടെയാണ്, എറണാകുളത്ത് നടക്കുന്ന മേളയ്ക്ക് ഇവിടെ അല്ലേ, ഇവിടെ സംഘാടക സമിതി ഉണ്ട്. ഇവിടുത്തെ ചലച്ചിത്ര പ്രവർത്തകരും സലീം കുമാറിന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് പേരുകൾ തയ്യാറാക്കിയത്. പേരുകൾ തയ്യാറാക്കുമ്പോൾ പലരുമാണ് വിളിക്കുന്നത്. ഇവിടെ അവർ അഞ്ചാറ് പേരുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒരാൾ വിളിക്കുമെന്ന് ധരിച്ചിട്ട് വേറെ ആൾ വിളിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, അതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അവരതാണ് പറയുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം അപ്പോഴേക്കും വളരെ മോശമായ രീതിയിലാണ് അതിനോട് പ്രതികരിച്ചതെന്നാണ് അവർ പറയുന്നത്. അതായിരിക്കണല്ലോ, അല്ലെങ്കിൽ ആരെയാണ് അദ്ദേഹത്തെ പിന്തുണച്ച്, അത് അദ്ദേഹം പറയണ്ടേ. ഫാൻസി ആൻഡ് ഫുട്വെയർ വിപണന മേഖലയിൽ 22 വർഷത്തിലധികം പാരമ്പര്യമുള്ള പുതുമ ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം പുതുമ ഫുട്വെയർസ്, ബ്രൈഡൽ ഫാൻസി ഫുട്വെയർസ്, ബാഗ്സ്, ഗിഫ്റ്റ് ആൻഡ് ടോയ്സ്, ഹയാത്ത് ടവർ, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി.